സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി മുതൽ ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇളമ്പച്ചി എന്ന് അറിയപ്പെടും. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ വി പുഷ്പയാണ് സ്കൂളിന്റെ പേര് പുനർനാമകരണം ചെയ്ത് ഉത്തരവിറക്കിയത്. കഥകളി ആചാര്യൻ ഗുരു ചന്തുപണിക്കർക്ക് ജന്മനാട്ടിൽ സ്മാരകമായി. സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരു ചന്തുപണിക്കർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഇളമ്പച്ചി എന്ന് പുനർനാമകരണം ചെയ്തു. 1875 തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ ജനിച്ച ഗുരു ചന്തുപണിക്കർ താഴേക്കാട്ടുമനയിലെ കഥകളി യോഗത്തിൽ നിന്നാണ് കഥകളിയുടെ ലോകത്തേക്ക് എത്തിയത്. 1958 കഥകളിക്കുള്ള കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഗുരു പദവിയും ഗുരു ചന്തുപണിക്കർ നേടിയിരുന്നു. 1969 ഗുരു ചന്തുപണിക്കർ അന്തരിച്ചു. ഗുരുവിന്റെ സ്മരണയ്ക്കായി സ്കൂളിന്റെ പേര് പുനർനാമകരണം ചെയ്യണമെന്ന സ്കൂൾ പിടിഐയുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന്റെ ഒടുവിലാണ് നാടിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടത്. ഒരു നാടിന്റെ സംസ്കാരം അതിന്റെ പൈതൃകവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ നാടിന്റെ സ്കൂളിന് നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഒരു പേര്, അത് നമ്മുടെ കുട്ടികൾ പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പിടിഐ വർഷങ്ങളായി ഈ ഒരു നാമകരണത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത്. ഇളമ്പച്ചിയിലെ വിശ്വപൗരനാണ് ഗുരു ചന്തുപണിക്കർ, ലോകമറിയുന്ന കഥകളി ആചാര്യൻ. ഇളമ്പച്ചിയിൽ ജനിച്ചു വളർന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തരിക്കുകയും രാഷ്ട്രപതിയിൽ നിന്ന് ഗുരുസ്ഥാനം നേടുകയും ചെയ്ത മദ്രാസ് അടയാർ കലാക്ഷേത്രത്തിൻ്റെ അധ്യാപകനായിരുന്ന ഗുരു ചന്തുപണിക്കരെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പുതിയ തലമുറക്ക് അറിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിനൊരു ഉചിതമായ സ്മാരകം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. അത് ഉണ്ടാക്കേണ്ടത് ഇളമ്പച്ചിയിലെ ഓരോ കുട്ടിയുടെയും ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പിടിഐ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ വി പുഷ്പയാണ് സ്കൂളിന്റെ പേര് പുനർനാമകരണം ചെയ്ത് ഉത്തരവിറക്കിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.